മുഖ്യമന്ത്രിക്കെതിരെ ഇന്നും കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരിക്കുന്നു. കണ്ണൂരിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാട്ടിയത്. അനന്തു രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തു, എവിടെ വെച്ചാണ് ഇതുണ്ടായത്? നെഞ്ചിലക്കണ്ണിയിൽ വെച്ചാണ് ജയമോഹൻ ഈ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മട്ടന്നൂരിലെ വിമാനത്താവളത്തിലേക്ക് പോകും വഴിയാണ് KSU-വിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ കടയിലായിരുന്നു ഈ പ്രവർത്തകർ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ എക്സ്പോർട്ട് മുന്നോട്ട് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വാഹനം പിന്നീട് തുറന്നു വന്നു. അതിനു ശേഷമാണ് ഈ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. KSU കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഫർഖാൻ മുണ്ടേരി, KSU മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി ഹരീഷ് കലാട, റിബിൻ രാജ്, അശ്വിൻ എന്നിവരാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. പോലീസ് മോഷണം ഉണ്ടായിരുന്നു, പോലീസും പോവുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു വരുന്നതിനു മുൻപാണ് പ്രവർത്തകർ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ റോഡിൽ കരിങ്കൊടി കാണിച്ചത്. അഞ്ചരക്കണ്ടി വെച്ചായിരുന്നു പ്രതിഷേധം. മുഖ്യമന്ത്രി അടക്കുന്ന പരിപാടികൾ ഇന്നലെ പൂർത്തിയാക്കി ഇന്ന് വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്ക് പോകുമ്പോഴാണ് ഈ പ്രതിഷേധം അഞ്ചരക്കണ്ടി വെച്ച് ഉണ്ടായത്. ഇന്നലെ കടപ്പുറത്തും പരിയാരത്തും നാലിടത്ത് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി പ്രതിഷേധം കണ്ണൂരിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അഞ്ചരക്കണ്ടിലാണ് പ്രതിഷേധം ഉണ്ടായത്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു കണ്ണൂരിൽ. അദ്ദേഹത്തിന്റെ ഇന്ന് മറ്റുള്ള പരിപാടികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് ആണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടിയുള്ളത്. വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിലാണ് ആ പരിപാടി. ഇന്ന് അദ്ദേഹം തലസ്ഥാനത്തായിരിക്കും. കണ്ണൂരിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഇതല്ലാതെ, ഈ 12 മണിക്കുള്ള പരിപാടിയല്ലാതെ മറ്റ് പൊതുപരിപാടികൾ അദ്ദേഹത്തിനില്ല. പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് സുരക്ഷാ സന്നാഹം കഴിഞ്ഞ ദിവസത്തിന് സമാനമായിരിക്കും ഉണ്ടാവുക.